ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ നോക്കാണ് കേട്ടാ. അപ്പം നമുക്ക് ഈ അടുക്കളയിലുള്ള ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് എൻ്റെ കൂട്ടുകാരെ എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നൊന്നിപ്പം നമുക്ക് ഇങ്ങനെ ഓരോ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും കാണിക്കാനൊന്നും പറ്റില്ല കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ഞാൻ കുറേയൊക്കെ ചെയ്തതാണ്, പിന്നെ അങ്ങനെ നിർത്തിയതാണ് കേട്ടാപ്പേ. അപ്പം ഒന്ന് പത്തിരി കണ്ടാ, പത്തിരി മുട്ടക്കറിയാണ്. അപ്പം ഞാൻ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ട് അങ്ങനെ കുളിക്കാനൊക്കെ പോയിട്ടാ. കുളിക്കലും വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നു. അപ്പോഴും ചൂടുണ്ട് കേട്ടാ. അപ്പം അങ്ങനെ വെള്ളത്തിൽ തൊട്ടിട്ടൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടാ. അപ്പോൾ ഞായറാഴ്ചക്കല്ലേ ഈ പത്തിരിയുടെ പണിക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്തെ കാര്യങ്ങളും മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടാ ഞാൻ വന്നത്. 7:30 ഒക്കെ കഴിഞ്ഞിരിക്കണം ഇപ്പോൾ. അപ്പോൾ പിന്നെ പ്രസവമുള്ള കാരണം സുഖമായിട്ട് വേഗം വേഗം പരത്തെടുക്കാമല്ലോ. അപ്പോൾ ഒക്കെ ഒന്ന് കുഴച്ചുരുട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടാ. അപ്പോൾ തിരിച്ചും നമ്മളും സപ്പോർട്ടൊക്കെ ഉണ്ടാവും കേട്ടാ. പിന്നെ കൂട്ടാക്കാൻ മറന്നുള്ള ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടാ. ഇങ്ങനെ വിട്ടുപോയാൽ പിന്നെ കാണാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ പത്തിരിയൊക്കെ ഇപ്പോൾ ഭയങ്കര എളുപ്പപ്പണിയാണ് കേട്ടോ. എനിക്ക് നല്ല എളുപ്പത്തിൽ ഈ പത്തിരി നല്ലൊരു പിട്ടൊക്കെ ചുരുണ്ട അതേപോലെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ വേവിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് നമ്മളെ കടലക്കറിയൊക്കെ വെക്കുന്ന പോലെ സവോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ഒരു എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്ന് വെച്ചാൽ പൊടി ശകല എരിവ് കൂടിയിട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല, കുറച്ച് എരിവ് കൂടി. അപ്പോൾ എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കി. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ ഇട്ടാ. പിന്നെ ഇന്ന് മോൻ പോവുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് പോകണം, രാത്രി പോകണം, എന്താ വേണ്ടതെന്നൊക്കെ പറയണ്ട. അപ്പോൾ ഓന് രാത്രി പോകുമ്പോൾ ട്രെയിനിൽ ഭയങ്കര തിരക്കാവും അത്ര. അപ്പം മംഗലാപുരത്താണ് കേട്ടാവേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എടപ്പാൾക്ക് കുറ്റിപ്പുറത്തേക്ക് ഇവിടുന്ന് 1:30 ബസ് ഉണ്ട്. അപ്പോൾ 2:30 അത്ര ട്രെയിൻ, പരശുറാം എക്സ്പ്രസ്സാണ്. അപ്പോൾ 1:30 ബസ്സിന് പോകണം. അപ്പോഴേക്കിന് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ അപ്പോൾ ചോറിൻ്റെയൊക്കെ പരിപാടി നോക്കണം കേട്ടാ. അപ്പോൾ നമ്മളെ പത്തി അപ്പോഴേക്കും കറണ്ട് പോയിട്ട കുട്ടികളെ, ഞാൻ പത്തിരി പരത്തണമെന്ന് കാണിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഒരു കുറേ പത്തിരി ഏതാണ്ട് പരത്തി കഴിയാണ്ട് ആ സമയമായപ്പോഴാണ് കേട്ടാ കറണ്ട് വന്നത്. കറണ്ടില്ലാതെ ഒന്നും അടുക്കളയിലൊന്നും കണ്ണും വിളിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ പൊടിയിലൊന്ന് തട്ടിയിട്ട് ഇങ്ങനെ ഇടണതല്ലേ. അപ്പോൾ എല്ലോടെ ഒന്ന് ആ പൊടിയാക്കിയിട്ട് ഒന്ന് തുടച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താ വേഗം എളുപ്പം പരിപാടി ചെയ്യും കേട്ടോ. പിന്നെ അടുപ്പം തന്നെ ചൂടുള്ളൂ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോറിന് വെള്ളം ഇടുള്ളൂ. അപ്പോൾ ദോശപ്പാനായിരുന്നു കേട്ടോ. പുതിയ പാന് കൊണ്ടുവച്ചിട്ട് അതിന് പിടി പോയി. നല്ല പാനായിട്ടാ, ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ ചപ്പാത്തിയും പത്തിരിയൊക്കെ ചൂടാ എടുക്കുള്ളൂ. അപ്പോൾ സവോളയും ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. മുട്ടയും വേവിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എളുപ്പം കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കിയതിൻ്റെ ശേഷം ചുടാലോ പത്തിരിയും വിചാരിച്ച്. അപ്പോൾ ഒക്കെ തൊണ്ട് വെളിച്ചിട്ടൊക്കെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് തുള്ളി മുളകും പൊടി ഇട്ടിട്ട് അതിലൊന്ന് ചൂടാക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മളെ ഈ സവോളയും ഇതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതലൊന്നും ഞാൻ ചേർത്തില്ല, കുറച്ച് ഗരം മസാലയുടെ പൊടി ചേർത്ത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഫ്രിഡ്ജിലാട്ടാ, അത് എടുക്കാമെന്ന് ഞാൻ മറന്നു. തിരക്കാകുമ്പോൾ അങ്ങനെയാണ്, അതൊന്നും ഞാൻ ചേർത്ത് കൊടുത്തില്ല. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടാ. കുറച്ച് അകലെ എരിവ് കൂടി എന്ന് ഏട്ടനും പറഞ്ഞു. കുറച്ച് എരിവ് കൂടി എന്ന്, കുറച്ച് കാശ്മീരി മറ്റും കൂടി ഉണ്ടിട്ടപ്പളി, മറ്റേ കുറച്ച് അധികം എരിവുണ്ട്. അപ്പോൾ അങ്ങനത്തെ രാവിലത്തെ ഒന്ന് ഇതൊക്കെ ആയിരുന്നു പരിപാടി കേട്ടാ. അപ്പം ഞാൻ ഈ കറിക്കൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ മുട്ട ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ കൊന്നാണ്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടാ. അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ചായി വന്നപ്പോൾ കറിവേപ്പിലയും പിന്നെ ഈ മല്ലിയുടെ അലിയും ഉണ്ട് കേട്ടാ. അതൊന്ന് മുറിച്ചിട്ട് കൊടുത്തപ്പോൾ കറി ഒക്കെ റെഡി ആയിട്ടാ. അപ്പം എന്നാൽ ഞായറാഴ്ച ഇങ്ങനെയും പോയി. അങ്ങനെ തീയൊക്കെ പൊട്ടിയിട്ട് ഞാൻ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. അപ്പം ഇപ്പോഴും ചില കൂട്ടുകാർക്കൊന്നും പത്തിരി ചൂടാനൊന്നും അറിയണ്ടില്ല, അറിയാത്തവരും ഉണ്ടാവും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഒന്ന് പത്തിരി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ ഭാഗം ഒന്നിങ്ങോട്ട്
ചൂടായി ആ കളറൊന്നും ഇങ്ങനെ ചേഞ്ചായി വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കട്ടാ. മറച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം വെന്തതിൻ്റെ ശേഷം വീണ്ടും ഒന്നുകൂടി മറച്ചിട്ട് കൊടുക്കുക. ആ മറച്ചിട്ട് കൊടുക്കുമ്പോഴത്തേനെ ഇത് പൊള്ളച്ച് വരും കേട്ടോ. അത്രേ പണിയുള്ളൂ. അപ്പോൾ മൂന്നെണ്ണൊക്കെ ചുടുമ്പോൾ നമുക്ക് വേഗം വേഗം പത്തിരി പരിപാടിയും കഴിയും കേട്ടോ. അപ്പോൾ പത്തിരി ചട്ടി ഇല്ലായിട്ടല്ല കേട്ടോ, അതിൽ മൂന്നെണ്ണമൊന്നും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളി പത്തിരിയും മുട്ടക്കറിയും അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പം നമ്മളെ പത്തിരിയുടെ പരിപാടി കഴിഞ്ഞ് ചായ കൂടിയും കഴിഞ്ഞ് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ചക്ക പൊട്ടിക്കുക എന്നാൽ വേവിക്കാലോ എന്നൊക്കെ. അപ്പം നിങ്ങളതിൽ അരിഞ്ഞിട്ട് ചക്കര ചോള മാത്രം എടുത്ത് വേവിക്കുക തന്നെ ആകുമ്പോൾ ഇരുന്ന് മക്കളെ നേരം പോയി. കയ്യുമെന്നും കാലുമെന്നും വേറിടാതെ ഒക്കെ ചുള പറിച്ചി ഒക്കെ കുരുമൊക്കെ വേറെടുത്തിയൊക്കെ അരിഞ്ഞെടുത്തിട്ടാ. അപ്പം മീനും കൊടുന്നേട്ടെ വലിയ ചെമ്മീനാട്ടാ, പിന്നെ ഒരു അയിലയുണ്ട്. അപ്പം ഈ വലിയ ചെമ്മീനിക്ക് ഇഷ്ടമല്ല കേട്ടാ, ഈ കരിക്കാട് ചെമ്മീൻ്റെ ചുകന്നിട്ട് ചെറിയത് അതാണ് കറി വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളൂ. ഈ വലിയ വെള്ള ചെമ്മീനും ഇങ്ങനത്തെ ഒന്നും ഞാൻ ഇഷ്ടമല്ല എനിക്ക്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, ചെമ്മീൻ മോനോട് വെച്ചപ്പോൾ പറഞ്ഞ് ചെമ്മീൻ വറുത്തോളിന്ന്, ഓൻ ചെമ്മീൻ വറക്കണ ഇഷ്ടം. അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ വായൻ്റെ വെച്ചിട്ടാ, എനിക്ക് വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും തുള്ളി സുറുക്കിയും ഒക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് കായൻ്റെ വെച്ച് വെച്ചു. പിന്നെ അയില ഞാൻ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് കറിയും വെച്ചു കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ ഞാൻ കഴുകിയിട്ട് ആ ചക്ക വേവാനുള്ള ഒരാവി തട്ടിയാൽ മതി കേട്ടാ. ഈ ചക്ക വേവാനുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് കുടഞ്ഞി ഇപ്പൂട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടാ. അങ്ങനെ ഞാൻ നാളികേരം പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല, നാളികേരമൊക്കെ പൊളിച്ച് ചിരകി എടുത്തിട്ട് വന്നിട്ടാ. അപ്പോൾ വലിയൊരു രണ്ട് കൈപ്പിടി നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂണ് ജീരകവും കാൽ ടീസ്പൂണ് കുരുമുളകും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും എരിവിനുള്ള രണ്ട് പച്ചമുളകും ഒക്കെ കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ ഒന്നണ്ട് ഒതുക്കിയിട്ട് ആ ചക്കര ഒന്ന് കുഴിയാക്കിയിട്ട് നടുഭാഗത്തേക്ക് ഇട്ടിട്ട് ഒന്നട് ചക്കയിട്ട് തന്നെ ഒന്ന് മൂടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടാ. അപ്പോൾ ആ കുരുമുളകും ഇതൊക്കെ ഒന്ന് അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറിപ്പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടാ, ഇടുക്കി ഇടുക്കിക്കാരിയാണ് അൽപ്പൂ എന്നാട്ടവളെ പേര്. അപ്പം ഈ കാല അവരിവിടെ വാടകയ്ക്ക് നിന്നിരുന്നു, ഇവിടെ ലൈൻ മേനായിരുന്നു കേട്ടാ അവളെ ഭർത്താവ്. അപ്പം ഈ കാലമായിട്ടെങ്കിൽ എല്ലായിടത്തുനിന്നും ചക്ക കിട്ടുന്ന ഇടത്തുനിന്നൊക്കെ ചക്ക കൊടുത്തിട്ട് ഇങ്ങനെ മഴയേറ്റൊക്കെ വെട്ടി പൊളിച്ചിട്ട് ഇങ്ങനെ ഈ രീതിയിലട്ടാ ഉണ്ടാക്കുക. അപ്പം എനിക്ക് ഞാൻ ചോദിച്ചപ്പോൾ ഒരു ദിവസം പറഞ്ഞു തന്നതാ കേട്ടാ, എന്നിട്ട് അതിലേക്ക് ബീഫ്, ബീഫ് അല്ലെങ്കിൽ ചിക്കൻ കേട്ടോ, അതാണ് അവരൊരു പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെ. അപ്പോൾ ഓള് പറഞ്ഞു തന്നതാ കേട്ടോ അത്. ഓള് കാന്താരിയാ ചേർക്കുക, എനിക്ക് കാന്താരി ഇല്ല. അപ്പം ഞാൻ ഇവിടെ മേലെ തന്നെ ഞാൻ മറ്റേ മുളക് പൊട്ടിച്ചോടുന്നതാണ് കേട്ടാ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. സംഭവം വെറുതെ അല്ല കേട്ടോ, എല്ലാവരും ഈ ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കണത്. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, തിന്ന് അങ്ങനെ കരണ്ടുമില്ല അവിടെ കിടന്ന്, കരണ്ടുമില്ലാതെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്നിട്ടാ. അപ്പം തിന്ന് പോട്ടാ, ഞാൻ ഈ ചക്കയൊക്കെ കണ്ടിട്ട് വെച്ചെങ്കിൽ തിന്ന് പോവും, പക്ഷേ കണ്ടാലും തിന്നുള്ളൂ, തിന്നും ചെയ്യും. അപ്പം അത്രയും ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഏട്ടൻ പറഞ്ഞാൽ കുരു എടുക്കണ്ടെന്ന്. ആ കുരു ഇട്ടിട്ട് എലിശ്ശേരി വേറെ വയ്ക്കും, പക്ഷെ ഇത് മാത്രം എടുത്താൽ മതി പറഞ്ഞു, ചോളേറ്റ് മാത്രം വെച്ചാൽ മതി പറഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ. എന്നിട്ട് വെന്ത് വരുമ്പോൾ കറിവേപ്പിലും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ആ ഇറക്കാൻ നേരത്തേണ്ട ഒഴിച്ചിട്ട് ചേർത്ത് ഒന്നാണ്ട് ഇളക്കി അടച്ച് വെച്ചാ കേട്ടാ. ഒരു രക്ഷയില്ലേ മക്കളെ, ചക്ക ആർക്കേലും വേണം, എലിശ്ശേരി വയ്ക്കാനാ അപ്പേരി വയ്ക്കാനൊക്കെ വേണമെങ്കിൽ പോരേണ്ടി കേട്ടോ, ആർക്ക് വേണമെങ്കിലും തരും. ചക്ക കിട്ടാതെ ചില ചില കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടാ, എന്താ നമ്മൾ ചെയ്യുക. അപ്പം നമ്മളെ കറിയൊക്കെ കുറച്ച് നാളികേരപ്പാലം ഒഴിച്ച് കൊടുത്തിട്ട് മുക്കി അടുക്കളയിൽ നിന്നൊക്കെ ഓടാൻ തോന്നിട്ടാ, കരണ്ടും പോയി ചൂടും വേവ് കൊടുത്തിട്ട് സഹിക്കാതെ. അപ്പോൾ കുറച്ച് നേരം ഞാൻ എന്നിട്ട് ടേബിൾ ഫാനൊക്കെ ഓണാക്കിയിട്ട് അതിൻ്റെ ഒട്ടി കുറച്ച് നേരം പോയിരുന്നിട്ടാ. മറ്റേ കാറ്റൊക്കെ തീ കാറ്റാണ് വരുന്നത്. അപ്പോൾ ഈ ടേബിൾ ഫാൻ മാത്രമേ ഒരു സുഖമുള്ള ഒരു കാറ്റുള്ളൂ കേട്ടാ. അപ്പോൾ രണ്ടെണ്ണം വാങ്ങിയ ഇപ്രാവശ്യം വന്നിട്ട് എല്ലാ റൂമിലും ഫാനുണ്ട്, അതിൻ്റെ പറഞ്ഞ രണ്ടെണ്ണം വാങ്ങി. ഇപ്പം ഇതാണ് കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ചക്കയൊക്കെ സൂപ്പറായി റെഡി ആയിട്ടാ.
അപ്പൊ ഏതാണ്ട് ഇപ്പോ സമയം ഒരു 1:30 ഒക്കെ ആയിരിക്കുന്നു കേട്ടോ. അപ്പൊ മോനെ 1:45 ബസ് അപ്പൊ ഞാൻ വേഗം കറിയൊക്കെ ഒന്ന് താളിച്ചു മീനൊക്കെ പൊരിക്കാട്ടിട്ടാ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ടാമോൻ പോയത്. അപ്പോൾ ഇവിടെ 1 മണിയായപ്പോൾ ഉമ്മാർത്ത് വന്നിട്ട് ഓരോരുത്തർ വിടക്കുറഞ്ഞ് അടച്ചിറക്കുന്നു, ഹാജരായിരക്ക് എടുക്കട്ടാ, എന്താ വെയിൽ മക്കളെ ചൂട്. അപ്പം നമ്മൾ അന്നത്തെ വീടിയും വിശേഷങ്ങളൊക്കെ എത്ര തന്നെയുള്ളൂ കേട്ടാ കൂട്ടുകാരെ, എല്ലാവരും ചോറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാട്ടാ, ജോലിയും ഒക്കെ. അപ്പം നമ്മൾ അന്നത്തെ വീടിയും വിശേഷങ്ങളൊക്കെ എത്ര തന്നെയുള്ളൂ, മറ്റൊരു വീഡിയോയുമായി നാളെ വരെ കേട്ടാ. ഓക്കെ.